അപ്പോൾ എൻ്റെ പേര് ഉസ്മാൻ, എൻ്റെ വയസ്സ് 52. ഞാൻ ചെയ്തിരുന്ന ജോലി നിലമ്പൂർ ഒരു പ്രമുഖ കൂട്ട് വ്യവസായ ഫാക്ടറിയിൽ 36 വർഷത്തോളം ജോലി ചെയ്തു. ഇപ്പോഴും ജോലി തുടരുന്നുണ്ട്. 58 വയസ്സ് വരെയാണ് അവിടെ ജോലിയുള്ളത്. ഇനി കേവലം ഒരു 5 വർഷം കൂടിയൊക്കെ അവിടെ ജോലി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ റിട്ടയർഡ് ആകുന്ന സമയത്ത് വലിയ പെൻഷനും കാര്യമൊന്നും ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. കാരണം സർക്കാർ നാമമാത്രമായ ചെറിയ പെൻഷനാണ് അവിടെ നൽകുന്നത്. ഒരു 3000 രൂപയൊക്കെയാണ് ഇപ്പോൾ പിരിയുന്ന ആളുകൾക്കുള്ളത്. ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു നല്ല വരുമാനം, ഈ പെൻഷനോടൊപ്പം ചെറിയൊരു വരുമാനം ഉണ്ടായാൽ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ആശയാനിൽ നിന്നും ഇന്ന് ഈ 2 യൂണിറ്റ് മൊയിലുകൾ കൊണ്ടുപോകുന്നത്. ഡിസംബർ 15 ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത്. 2018 ഡിസംബറിന് വരികയും 2018 ഡിസംബർ 30 ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അന്ന് ഒരു CDയും ഒരു പുസ്തകമൊക്കെ തന്നു. അതൊക്കെ പഠിച്ചതിന് ശേഷം അതിന് സംബന്ധമായി കുറേ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും വിഷയങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചാണ് ഞാൻ വന്നത്. അതിന് കാരണം ഇവിടെ ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് ഈ ആശയായനയിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം അജീഷ് മാഷ് പന്തിരങ്കാവ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ മുയലിനെ ഫസ്റ്റ് കൊണ്ടുപോകുമ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. അദ്ദേഹം അതിൽ കാര്യങ്ങളൊക്കെ ഒരു അധ്യാപകനെ പോലെ തന്നെ നല്ല രീതിയിൽ അവതരിപ്പിച്ചത് കണ്ടപ്പോൾ നമുക്കും ഇതിൽ വിജയിക്കാൻ കഴിയും എന്നൊരു തോന്നലും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ സംരംഭത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഫാക്ടറിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഇന്ന് ചൈന ഓടുകൾ ധാരാളമായി എല്ലാ ടൗണുകളിലും ആളുകൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ സ്വാഭാവികമായും കറോക്ക് മേഖലകളിലുള്ള കമ്പനികളെല്ലാം മണ്ണിൻ്റെ പ്രശ്നം കാരണം കുറേ പൂട്ടിപ്പോവുകയും ഇപ്പോൾ നിലനിൽക്കുന്നത് ഞങ്ങളുടെ ഫാക്ടറിയാണ്. എങ്കിലും ജോലി വളരെ ഒരു വർഷത്തിൽ 1-2 മാസം കുറവ് വരുന്നത് കൊണ്ട് ഈ ഇതുപോലെയുള്ള ഒരു വിഷയവുമായി ഇങ്ങനത്തെ ഒരു മുയൽ കൃഷിയുമായി മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഫലമായി തന്നെ ആശിയാനയിൽ നിന്ന് ഈ വിഷയങ്ങളെല്ലാം പഠിക്കാനുണ്ടായ സാഹചര്യം ഞാൻ ഈ എന്ത് തുടങ്ങാൻ പറ്റും, ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഉദ്ദേശിച്ചപ്പോൾ സ്വാഭാവികമായും നമ്മൾ യൂട്യൂബ് സന്ദർശിക്കുകയും അതിൽ നിന്നാണ് അജീഷ് മാഷ് ക്ലാസ് കേട്ടത്. അതിൻ്റെ മുമ്പ് തൊടുപുഴയുള്ള ഒരു മേടവും അതുപോലെ ഇടുക്കിയുള്ള ഒരു മേടവും ഒക്കെ തന്നെ ഈ ഇതുപോലെ റാബിറ്റ് ഫാം നടത്തുന്നതും അതിൻ്റെ വീഡിയോകളൊക്കെ കണ്ടു. അവിടെ തട്ടുതട്ടായിട്ടാണ് ഈ പിന്നെ അവിടെ കൃഷി നടത്തുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ നല്ല ക്ലാസും തട്ടുതട്ടായി ചെയ്താലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ആശിയാനയിൽ നിന്നും ഇത് കൊണ്ടുപോകാനുണ്ടായ പ്രധാന കാരണം. ഇത് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്ന ഒരു ധൈര്യത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനിറങ്ങി തിരിച്ചിട്ടുള്ളത്. ഞാനും എൻ്റെ മകനും എൻ്റെ ഭാര്യ, ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. 2 മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു. അപ്പോൾ ഞങ്ങൾ ഞാനും മകനും ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 2 പേരും ക്ലാസ്സിന് വന്നു. ആ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇത് വിജയിപ്പിച്ചെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.